സദസ്സിന് നമസ്കാരം. ലോക ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച് ചരിത്ര താളുകളിൽ ഇനി എഴുതപ്പെടാൻ പോകുന്ന കൊറോണ എന്ന മഹാമാരിയുടെ നാളുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അതെ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും COVID-19 വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. മനുഷ്യരുടെ അശ്രദ്ധയും അറിവില്ലായ്മയും കൊണ്ട് തന്നെയാണ് ഈ രോഗം പടർന്നു പിടിക്കുവാൻ കാരണമാകുന്നത് എന്ന് നാം ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടാവുകയില്ല. കൊറോണ വൈറസിന് പദവി ഉള്ളവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വേർതിരിവില്ല. എല്ലാവരും തുല്യരാണെന്ന് ഈ വൈറസ് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പദവിയും പണവും സൗന്ദര്യവും വിദ്യാഭ്യാസവും കൊണ്ട് എല്ലാം നേടിയെന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഈ മഹാമാരി. നമ്മുടെ സംസ്കാരത്തിൽ നിരവധി മാറ്റങ്ങളാണ് COVID-19 കൊണ്ടുവന്നത്. ജീവൻ തളർക്കുന്നത് മണ്ണിലാണ് എന്ന പുതുതലമുറ മറന്നുപോയ ഒരു സത്യമാണ്. മണ്ണിൽ പണി ചെയ്യുന്നത് തങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നതല്ല എന്ന് കരുതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളും പരവർഗങ്ങളും വാങ്ങി പത്രാസി കാട്ടിയിരുന്ന മനുഷ്യന് ഉപകാരപ്രദമായത് വീട്ടിലും നാട്ടിലും വിളയുന്നവയാണെന്ന് ഓരോരുത്തരെയും ഈ കോവിഡ് കാലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ കുറച്ചെങ്കിലും നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ COVID-19 കാരണമായി. മണ്ണും വിണ്ണും വായുവും വെള്ളവും ഒക്കെ വിഷമയമായി തീർന്ന ദുരന്ത കാഴ്ച കണ്ട നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് കുറച്ച് നാളത്തേക്കെങ്കിലും ഇതിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. മന്ദഗതിയിലായ നമ്മളിൽ പലരും ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുവാൻ തുടങ്ങി. കൂടാതെ പിഞ്ചു കുഞ്ഞിനെ പോലും ഒന്ന് താലോലിക്കുവാനോ വാർദ്ധക്യത്തിലെത്തിയ തൻ്റെ മാതാപിതാക്കളോട് ഒന്ന് സംസാരിക്കുവാനോ പോലും നേരമില്ലാതെ ജോലി തിരക്കുകളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞവർക്ക് ഈ ലോക്ക്ഡൌൺ അതിനെല്ലാം അവസരമൊരുക്കി. അതുപോലെ ജോലി നഷ്ടപ്പെട്ടവരും പാർട്ട് ടൈം ആയി ജോലി ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരും അനവധിയാണ്. അതൊരു സങ്കട കാഴ്ച തന്നെയാണ്. വിവാഹവും വിദ്യാഭ്യാസവും വീടും വാഹനവും ഒക്കെ തൻ്റെ അന്തസ്സിന്റെ പ്രതീകമായി കണ്ട നമുക്ക് ജീവിതം അല്പം ലളിതമായാലും ഒന്നും സംഭവിക്കുകയില്ല എന്ന തിരിച്ചറിവും കോവിഡ് നമുക്ക് നൽകി. 1980കളിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ വൻ സമരങ്ങൾ നടന്ന നാടാണ് നമ്മുടെ കേരളം. പക്ഷേ കോവിഡ് പിടിമുറുക്കിയതോടെ സാമൂഹിക അകലം പാലിക്കുവാൻ IT സാങ്കേതിക വിദ്യയെ നാം കൂടുതലായി ആശ്രയിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറും അതിൻ്റെ ചെറിയ പതിപ്പായ സ്മാർട്ട് ഫോണും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാനിറ്റൈസറും മാസ്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ സുരക്ഷയ്ക്കും ജീവനും വേണ്ടി പ്രയത്നിച്ചവർ നിരവധിയാണ്. അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഈ മഹാമാരിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ പ്രയത്നിച്ചവരെ തൊരു കൈയോടെ സ്മരിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.